നമസ്കാരം, എ ബി സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ നൊമ്പരമായി മാറിയിരിക്കുന്നത്. എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു കാബാലിക കൂട്ടം സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് 130 കുട്ടികളുടെ മുൻപിൽ വിവസ്ത്രനാക്കി മർദ്ദിച്ച് 3 ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് മുഴുവൻ കുട്ടികളുടെയും മുമ്പിൽ അദ്ദേഹത്തെ നാണം കെടുത്തി മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗുണ്ട എസ് എഫ് ഐയുടെ തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് നിഷ്കളങ്കരെ എസ് എഫ് ഐയുടെ ഈ സംഘടനാ സംവിധാനം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചോദ്യം പല മലയാളികളുടെ മനസ്സിൽ ഇന്നോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ കൂടെ ഇപ്പം ഉള്ളത് ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥന്റെ മാമനായിട്ടുള്ള ഷിബുവാണ്. നമുക്ക് ഷിബുവിനോട് തന്നെ ചോദിക്കാം, എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ഇത്രയ്ക്ക് നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകം, നാടിനെ നടുക്കിയ ഒരു കൊലപാതകം, സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കാരണം സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്ക് പുറകിൽ അടിക്കുക, കസേരയിലിരുത്തി അവിടെ സിദ്ധാർത്ഥന്റെ നെഞ്ചിൽ ചവിട്ടി പുറകിലേക്ക് തള്ളിയിടുക, നെറ്റിയിലേക്ക് ആഞ്ഞു ചവിട്ടുക, 3 ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുക, ബെൽറ്റ് കൊണ്ട് അടിക്കുക, ഇത്തരെയുള്ള നിഷ്ഠൂരമായിട്ടുള്ള താലിബാൻ പോലും അനുവർത്തിക്കാത്ത കൃത്യങ്ങളാണ് എസ് എഫ് ഐയുടെ കാബാലിക കൂട്ടം അനുവർത്തിച്ചിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് ഷിബു എന്ന് പറയുന്ന വ്യക്തിയോട് തന്നെ ചോദിക്കാം. ഷിബു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് ഇവിടെ നടക്കുന്നത്? സത്യം പറഞ്ഞാൽ കേരളം മുഴുവൻ ഒരു ഞെട്ടല്ല, അതേ ഞെട്ടൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്കുമുള്ളത്. ഒരാളെ ഇങ്ങനെയൊക്കെ ചിത്രപഥം ചെയ്യാനായിട്ട് കുറച്ച് കുട്ടികൾക്ക്, ഒരു സംഘടനയുടെ പിൻബലമുള്ള കുറച്ച് കുട്ടികൾക്ക് സാധിക്കും എന്നുള്ളത് വളരെയധികം ഞെട്ടലോടുകൂടിയാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ട് 18-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:20 അവൻ പഠിക്കുന്ന പൂക്കോട് വെറ്റിനറി കോളേജിലെ അവന്റെ കോളേജിലെ തന്നെ ഒരു പി ജി വിദ്യാർത്ഥിയും നെയ്യാറ്റിൻകര എന്റെ വീടിനടുത്തുള്ള കുട്ടിയുമായ കൃഷ്ണകാന്ത് എന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയാണ്, ചേട്ടാ ഇങ്ങനെയാണ് സിദ്ധാർത്ഥന് ഇങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ട്, സിദ്ധാർത്ഥൻ അവന്റെ ഹോസ്റ്റൽ റൂമിൽ എന്തോ ചെയ്തു എന്നാണ് അറിയുന്നത്, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അത് പ്രകാരം അവന്റെ വീണ്ടും അപ്പൊ എനിക്ക് ടെൻഷനായി, ഞാൻ ഉടൻ തന്നെ വീണ്ടും കൃഷ്ണകാന്തിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴാണ് കൃഷ്ണകാന്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഹോസ്പിറ്റലിലെത്തി, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് അവന്റെ ഹോസ്റ്റൽ റൂമിലെ ബാത്റൂമിനുള്ളിൽ അവൻ ഹാങ് ചെയ്തു തൂങ്ങി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ബാക്കി കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പറയാമെന്ന് പറഞ്ഞു. വീണ്ടും കട്ട് ചെയ്തു, വീണ്ടും വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ എത്തി അവൻ ഹാങ് ചെയ്തിരുന്നത് വേദോ കുട്ടികൾ കണ്ടിട്ട് ബാത്റൂമിന്റെ ഡോർ ചവിട്ടി തുറന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അപ്പൊ മരണം സംഭവിച്ചു എന്നാണ് ഡോക്ടർ സ്ഥിരീകരിച്ചു എന്നാണ് കൃഷ്ണകാന്ത് എന്നോട് പറഞ്ഞത്. അതാണ് എനിക്ക് ആദ്യം കിട്ടിയ വിവരം. അതിനെ തുടർന്നാണ് ബാക്കി എന്റെ ബന്ധുക്കളോടും അവന്റെ ബന്ധുക്കളോടെല്ലാം വിവരം പറയുകയും നെടുമ്പങ്ങാട് വന്ന് അവന്റെ അമ്മയുടെ അടുത്ത് ഗ്രാജുവലായി പതുക്കെ പതുക്കെ ആ മരണവിവരം എങ്ങനെയാണ് ഒരു അമ്മയെ അറിയിക്കുക, അപ്പൊ അത്രയും സങ്കടത്തോടുകൂടിയും ആ അവതരിപ്പിച്ചു, അവളെയും ആ കാര്യം ചെറുതായിട്ട് ധരിപ്പിച്ചു, അച്ഛനെ ഗൾഫിലാണ് അച്ഛനെയും വിളിച്ചറിയിച്ചു. തുടർന്ന് ഈ പി ജി വിദ്യാർത്ഥി എന്നെ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ വരുമ്പം നേരെ കോളേജിന്റെ ഡീനിനെ വന്ന് കാണണം എന്ന് നമ്മളെ നിർദ്ദേശം തരികയും ചെയ്തു. അതും പ്രകാരം പിറ്റേ ദിവസം അന്നേ ദിവസം തന്നെ രാത്രി 8:30 നമ്മള് അങ്ങ് വയനാടിലേക്ക് തിരിച്ചു. വയനാട് പൂക്കോട് എത്തി രാവിലെ 6:30 നമ്മൾ അവിടെ എത്തിച്ചേർന്നു. എത്തിച്ചേർന്നത് കൃഷ്ണകാന്ത് പറഞ്ഞത് പ്രകാരം ഡീനിനെ ആദ്യമായി കാണുന്നു. കോളേജ് ഡീനാണ് കൂടെ, അത് അദ്ദേഹത്തിനോടൊപ്പം ഒരു 4-5 അധ്യാപകരും ഉണ്ടായിരുന്നു. ഡീൻ ആദ്യം തന്നെ പറയുന്നത് ഇവിടെ എന്തോ സംഭവിച്ചു, നിങ്ങൾ എന്താണ് ആ സിദ്ധാർത്ഥൻ എന്തോ ചെയ്തു, സ്നേഹ എന്തോ എന്ത് മാനസിക പിരിമുറുക്കം ബുദ്ധിമുട്ട് കാരണമാണ് അവൻ അത് ചെയ്തത്. ചേട്ടാ അവര് വളരെ നിരുത്തരവാദപരമായിട്ടാണോ നിങ്ങളോട് സംസാരിച്ചത്? അവർക്ക് ഈ അവിടെ നടന്ന റാഗിങ്ങിനെ കുറിച്ച് യാതൊരുവിധ ബോധവും ബുദ്ധിയും ഇല്ലാത്ത ഒരു കോളേജ് അധികൃതരാണ് അവിടെ ഉള്ളത് എന്ന് കേൾക്കുന്നത് തന്നെ വളരെയധികം ഞെട്ടിക്കുന്നതും നാണം കെട്ട് പോകുന്ന ഒരു സാധനവുമാണ്. കാരണം ഞാൻ പോകുന്നത് ഈ കുട്ടി പറയുന്ന ഡീനിനെ കാണണം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ അദ്ദേഹം ഒരു വ്യക്തമായ പിക്ചർ എനിക്ക് നൽകുമെന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. ഇദ്ദേഹം ഈ ക്യാൻറ്റീന്റെ നടയിൽ നിന്ന്
ക്യാൻറ്റീന്റെ ഫ്രണ്ടിൽ വെറുതെ നിന്നിട്ടാണ് പറയുന്നത്, അവിടെ എന്തോ സംഭവിച്ചു, ആ കുട്ടി അവൻ ആത്മഹത്യ ചെയ്തു, ഇതേ എനിക്കറിയാവുള്ളൂ. നിങ്ങൾ ബാക്കി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ പോലീസിനോട് ചോദിക്കണം. പോലീസിന് എന്തറിയാമോ അത് മാത്രമാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അല്ലാതെ ഇതിലൊരു കാര്യം എനിക്ക് ചോദിക്കേണ്ടത്, ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരവും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പ്രകാരവും അവിടെ കോളേജിന്റെ മധ്യത്തിൽ ഒറ്റ നടുക്ക് 130 കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ വിവസ്ത്രനാക്കി നിന്ന് SFI അവിടെയുള്ള ചെറുഗുണ്ടകൾ മർദ്ദിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും സംഭവങ്ങൾ, ഇത്രയും സംഭവ വികാസങ്ങൾ അവിടെ നടന്നിട്ടും ഈ ഡീൻ എന്ന് പറയുന്ന ആൾക്ക്, കോളേജ് നയിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസനീയമാണ്? അതാണല്ലോ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇയാൾക്ക് പിന്നെ അവിടെ എന്താണ് പണിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം വെറ്റിനറി കോളേജിന്റെ യൂണിവേഴ്സിറ്റി അല്ലെ കോളേജിന്റെ ഡീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഡീൻ എന്ന് പറയുന്ന പ്രിൻസിപ്പാളാണ്. അദ്ദേഹത്തിന് ഈ കോളേജിലെ ഒരു ഇല അരങ്ങിയാൽ പോലും അദ്ദേഹം അറിയാതെ അവിടെ ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കേണ്ട ആളല്ല. അദ്ദേഹത്തിന് പറ്റിയ പണി ചിലപ്പോൾ അവിടുത്തെ ഫാമിലായിരിക്കും. അദ്ദേഹം അവിടെയാണ് പോവേണ്ടിയിരുന്നത്, ചാണകം വാരാനോ എന്തെങ്കിലും. അല്ലാതെ ഡീനായിട്ടിരിക്കേണ്ട ഒരു ആവശ്യം, ഒരു ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഇല്ല. സോറി, ആ ക്വാളിറ്റി അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം അത്രയ്ക്ക് ഒരു വിവരവും ആ അതിനെക്കുറിച്ച് ഒരു കോളേജിൽ എന്ത് നടക്കുന്നു എന്നുള്ള ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാത്തതോ, കുട്ടികളുടെ അവിടെ കോളേജ് അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന്റെ അടുത്താണ് ഈ മെയിൻ ഹോസ്റ്റൽ എന്ന് പറയുന്നത്, കുറച്ച് അകലെയാണ്. അവിടെ എന്ത് വിളി കേട്ടാലും ഒച്ച കേട്ടാലും അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയും. ഞാൻ അറിഞ്ഞത് അവിടെ ഉള്ള ഒരു വിദ്യാർത്ഥി പറഞ്ഞത് രാത്രി 12 മണിയോടുകൂടി അവന്റെ നിലവിളി എത്രയോ കിലോമീറ്റർ കേൾക്കാമെന്നാണ് പറയുന്നത് അടിച്ചപ്പം. എന്നിട്ട് പോലും ഇയാൾ കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇയാൾ അവിടെ എന്ന് പറയുന്നത് എനിക്കൊന്നും അറിയില്ല, പോലീസിനെ അറിയാവുള്ളൂ. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, സാർ എനിക്ക് ആ കുട്ടികളുടെ അടുത്ത് നിന്ന് സംസാരിക്കണം, അവന്റെ കൂട്ടുകാരോട് സംസാരിക്കണം, എന്താണ് അവന് പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് ആ ഹോസ്റ്റൽ റൂമിന്റെ ബാത്റൂം ഒന്ന് കാണണം. അതൊന്നും കാണാൻ കഴിയില്ല, അതൊക്കെ പോലീസിന്റെ തീരുമാനമാണ്. പോലീസ് നിങ്ങൾ ഇതില് ഇതിൽ അധ്യാപകരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളി ഉണ്ട് എന്ന് ഒരു ആരോപണം ഇപ്പൊ ഉന്നയി വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അധ്യാപക സംഘടനകൾ അടക്കം അവിടെയുള്ള ഈ ഈ ചെറുഗുണ്ടകൾ എന്ന് പറയുന്ന SFI ഈ വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് വലിയ രീതിയിൽ പ്രചോദനമാകേണ്ട ഈ ഈ ഈ ഗുണ്ടകളെ, SFI ഗുണ്ടകളെ അവിടെ സംരക്ഷിക്കുന്നുണ്ട്, ഈ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ. അപ്പൊ ആ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ ഈ ഡീനിന്റെയും കൈയുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പരിശോധിക്കേണ്ട ഒരു സംഭവമാണ്. പിന്നെ അടുത്തത് പ്രധാനമായിട്ടും ചോദിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ എങ്ങനെയാണ് 3 ദിവസം വിവസ്ത്രനാക്കി അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാതെ ആ കുട്ടിയെ ഇത്രയധികം ഇത്ര വലിയ രീതിയിൽ ചിത്രവധം ചെയ്യുന്നത് എന്നുള്ളത് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ എന്താണ്, എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിദ്യാർത്ഥികളെ എന്ത് 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 തരത്തിലാണ് ഇവരെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ കേരള സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിൽ നിങ്ങളുടെ അടുത്ത നടപടി എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത്? കാരണം അധ്യാപകർ പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മറച്ചു വെക്കുന്നതായിട്ടാണ് താങ്കളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ താങ്കൾ ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തത്? അതാണ് പറഞ്ഞു വരുന്നത്. ഈ ഇദ്ദേഹം ഇത്ര ഈ നിലപാടെടുക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ നേരെ സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ വരൂ, അവിടെയാണ് കുട്ടി ഉള്ളത്, അവിടെ ബോഡി ഉള്ളത്, നിങ്ങൾക്ക് അവിടെ ചെന്ന് പരിശോധിക്കാം. ഞാൻ അത്തരത്തില് അവിടെ പോവുകയും വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ കയറി നമ്മളൊരു പേരും അഡ്രസ്സും കൊടുക്കുന്നു, അതോടൊപ്പം നമ്മൾ നേരെ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ ബോഡി ഇൻക്വസ്റ്റ് ചെയ്തപ്പോഴാണ് അവന്റെ കഴുത്തിൽ 2 സൈഡിലും മുറുകൊണ്ട്, മുതുകത്ത് മുറുകൊണ്ട്, നെഞ്ചില് അടികൊണ്ട പാടുണ്ട്. ഇത്രയും എനിക്ക് കുറച്ചേ കാണാൻ കഴിഞ്ഞുള്ളൂ, പക്ഷെ എന്റെ കൂടെ വന്ന ബന്ധുക്കൾക്കൊക്കെ അത് കാണാൻ കഴിഞ്ഞു. ഈ ആശങ്ക നമ്മൾ SIയിലൂടെ പറഞ്ഞു, അവിടുത്തെ സബ് ഇൻസ്പെക്ടറോട്. പുള്ളി പറഞ്ഞു ഇതൊക്കെ ഒരു മുറിവ്, മരണവുമായി ബന്ധപ്പെട്ടുള്ള മുറിവുകളാണ്, ഇതിൽ ഒന്നും സംശയിക്കാനില്ല, കൃത്യമായ തൂങ്ങി മരണമാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു കുഴപ്പമില്ല എന്ന് SI ഉറപ്പിച്ചു പറയുന്നു. അതോടൊപ്പം എനിക്ക് സങ്കടം സഹിക്കുക, ഞാൻ കരഞ്ഞുകൊണ്ട് വെളിയിലിരുന്നപ്പോഴാണ് നേരത്തെ നിങ്ങളിപ്പോൾ ചോദിച്ചതുപോലെ എവിടുന്ന് നമുക്ക് അതിൻ്റെ അറിവ് കിട്ടിയെന്നുള്ളത്. ഉടൻ തന്നെ എനിക്ക് ആ കോളേജിലെ PTA പ്രസിഡന്റ് എന്റെ അടുത്ത് വരികയും എന്റെ നമ്പർ ആവശ്യപ്പെടുകയും ഞാൻ അത് പ്രകാരം എന്റെ നമ്പർ കൊടുത്തു. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്തു, ഞാനും സേവ് ചെയ്തു. പുള്ളി എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിക്കും പോലത്തെ ഒരു മരണമല്ല, ഇതൊരു സാധാരണ മരണമല്ല, ഇതില് ഇന്നലെയും മെനങ്ങാന്ന് ഇവിടെ അടി നടന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമുണ്ട്, ആയതിനാൽ നിങ്ങൾ ഉടൻ തന്നെ കുട്ടിയുടെ അമ്മയെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അന്വേഷണം നടത്തണം. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഡീന് അടുത്ത നിമിഷം പോസ്റ്റ്മോർട്ടം കഴിയാറായപ്പോൾ തന്നെ ഡീന് വന്ന് പറയുകയാണ്, നിങ്ങൾ
ഒന്ന് പൊതുദർശനത്തിന് വയ്ക്കാൻ സഹായിക്കണം. ഡീൻ എന്താണ് അങ്ങനെ പറഞ്ഞത്? സാധാരണ ഒരു കോളേജിൽ ഒരു മരണം സംഭവിച്ചാൽ കോളേജ് അധികൃതരോ വിദ്യാർത്ഥി സംഘടനകളോ അല്ല വിദ്യാർത്ഥികളോ ആണ് ഈ കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നത്. എന്നിട്ട് അവർ പൊതുദർശനത്തിന് വച്ചതിന് ശേഷമായിരിക്കും ആ ബന്ധുക്കൾക്ക് ആ ബോഡി വിട്ടുകൊടുക്കാറ്. ഇദ്ദേഹം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് ഒന്ന് പൊതുദർശനത്തിന് വയ്ക്കാൻ ഒന്ന് സഹായിക്കുമോ എന്ന്. ഞാൻ ആദ്യം ഒന്ന് ആശങ്കപ്പെട്ടുവെങ്കിലും വീണ്ടും അത് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു, വയ്ക്കാമെന്ന് സമ്മതിച്ചു. ഈ സമയത്ത് തന്നെ നമ്മുടെ ഫോറൻസിക് സർജൻ SI അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അദ്ദേഹം പോയിട്ട് കുറച്ച് കഴിഞ്ഞ് സമയം കഴിഞ്ഞ് മടങ്ങി വന്ന് എന്നോട് പറയുന്നു, ആ ഇതൊരു സാധാരണമായ എല്ലാ സർജറിയും കഴിയുമ്പോൾ, സോറി, പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ എന്നെ വിളി നമ്മളിങ്ങനെ വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ട്, അത്തരം ഒരു നടപടികൾ മാത്രമാണത്. എന്നാൽ എൻ്റെ ബന്ധുക്കളായ ആളുകൾ അപ്പുറത്ത് ഉണ്ടായിരുന്നു, അവര് പറയുന്നത് അങ്ങനെയല്ല, ഫോറൻസിക് സർജൻ SIയെ വിളിച്ച് അദ്ദേഹത്തിന്റെ ആശങ്കകളാണ് പറഞ്ഞത്, ഈ മുറിവിനെ പറ്റിയാണ് പറഞ്ഞത്, ഇത്തരത്തിൽ ധാരാളം പാടുകൾ ചതവുകളും അവന്റെ ശരീരത്തിൽ ഉള്ളതായിട്ടാണ് അവരടുത്ത് പറഞ്ഞത്. ആ കാര്യവും SI എന്റെ അടുത്ത് അപ്പോൾ പറഞ്ഞില്ല. അവരതൊരു സാധാരണ ആത്മഹത്യയായിട്ടാണ് അവരുടെ FIR-ലും രേഖപ്പെടുത്തി വെച്ചിരുന്നത്. ഞങ്ങൾ മൊഴി കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായി സംശയമുണ്ടെന്ന് ഞാനും എന്റെ ബന്ധുക്കളും മുഴുവനും അവിടെ മൊഴി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് നമ്മൾ അവന്റെ ബോഡി നേരെ കോളേജിൽ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെച്ചു. അത് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അതിലും കാര്യം നടന്നത്. അവിടുത്തെ ഒരു അധ്യാപകൻ, ജീവൻ ഭീഷണിയുള്ള അധ്യാപകൻ, വളരെ റിസ്ക് എടുത്ത് കാട്ടിന്റെ ഇടയിലേക്ക് കൂടെ ഒളിച്ച് പാത്ത് നമ്മളെ വണ്ടിയിലെടുത്ത് വരികയും ആംബുലൻസിന്റെ അടുത്ത് വരികയും അദ്ദേഹത്തിന്റെ നമ്പർ എത്രയും പെട്ടെന്ന് എഴുതി തന്നിട്ട് അദ്ദേഹം അവിടുന്ന് മറയുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ രാത്രി വിളിക്കണം. അദ്ദേഹം പറഞ്ഞിട്ട് അവിടുന്ന് അദ്ദേഹം എവിടെയോ ഓടി മറഞ്ഞു. ഞങ്ങള് ചേട്ടാ, അങ്ങനെ ഒരു അധ്യാപകൻ വന്ന് ഈ കാര്യം പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ കോളേജിൽ എന്തായിരിക്കും നടക്കുന്നത്? അധ്യാപകർ വരെ പേടിച്ചാണ് അവിടെ അവിടെ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു കോളേജ് തന്നെ ആയിട്ട് അതിനെ പരിഗണിക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും ഇല്ല. ഇത്രത്തോളം ആ അധ്യാപകൻ പേടിക്കുന്നെങ്കിൽ ഞാൻ അപ്പോ തന്നെ നമ്മൾ വിചാരിച്ചത് എന്തുമാത്രം ഭയാനകമാണ് ആ യൂണിവേഴ്സിറ്റി അല്ലെ ആ കോളേജ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ അധ്യാപകൻ തന്ന നമ്പറിലേക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് അധ്യാപകനാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പേരോ ഒന്നും ഞങ്ങൾ ഒരിടത്തും പരാമർശിക്കില്ല, കാരണം അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട്. അദ്ദേഹം അതാ പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞതാണ് 130-ഓളം കുട്ടികളുടെ ഇടയിൽ വെച്ച് അവനെ പരസ്യ വിചാരണ നടത്തുകയും വിവസ്ത്രനാക്കി 2 ബെൽറ്റ് മുറിയുന്നത് വരെയാണ് അടിച്ചത്. 2 ബെൽറ്റ് കസേരയിൽ ഇരുത്തി ചവിട്ടുകയും വയറില്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങൾ പരിശോധിച്ച അറിയാം, വയറില് കുടലില് എല്ലാം ഈ വിരലില് കാലിന്റെ വിരൽപ്പാട് പതിങ്ങിട്ടുണ്ട്. അത്രയ്ക്കുള്ള ചവിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലൊപ്പം തന്നെ അവന്റെ കഴുത്തില് തലയുടെ ഭാഗത്ത് കമ്പിവടിയുണ്ട്, അടിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അതോടൊപ്പം കാലില് വയറ് ഇലക്ട്രിക് വയർ കെട്ടി വലിച്ചുകൊണ്ട് പോയി. പറയാൻ എനിക്ക് ആവുന്നില്ല അവനെ കുറിച്ച്. അവൻ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് അത് ചിന്തിക്കാൻ പോലും, ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വായിച്ചിട്ടില്ല. അതൊന്നും ചേട്ടാ, ഒരു കാര്യം ഇതില് പ്രധാനമായിട്ടും നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് അവര് ചെയ്തത്? എന്തിനാണ് സിദ്ധാർത്ഥിനെ ഇത്രയധികം ലോകത്തില്ലാത്തത്, ഒരു പക്ഷെ താലിബാൻ പോലും അനുവർത്തിക്കാതെ ക്രൂരത നടത്തി സിദ്ധാർത്ഥിനെ ഇവർ ഇത്രയധികം പീഡിപ്പിച്ച് സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടണമെങ്കിൽ അവർ എന്തിനായിരിക്കും അത് ചെയ്തത്? അതെ, ഞങ്ങള് ഈ പോസ്റ്റ് ഇത് ഇത്തരത്തിലുള്ള ഒരു പീഡനം എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ ഞാൻ കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് അവ അനുഭവിച്ച ഈ പീഡനം, അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത് 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും എവനാണ് അതിൽ ചുക്കാൻ പിടിച്ചതെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഈ പരിപാടിയിൽ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ധാരാളം നൃത്തം വയ്ക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ സിദ്ധാർത്ഥന് അല്ലെങ്കിൽ തന്നെ കോളേജിൽ വളരെ സ്വീകാര്യതയാണ് ഉള്ളത്, പെൺകുട്ടികളുടെ ഇടയിലും സീനിയേഴ്സിന്റെ ഇടയിലും. സീനിയേഴ്സ് പെൺകുട്ടികളൊക്കെ വളരെ കാര്യമാണ് സിദ്ധാർത്ഥന്, അവർക്കൊക്കെ വലിയ മതിപ്പാണ്. അവരെല്ലാവരും നല്ല മിങ്കിളായി അവൻ്റെ അടുത്ത് ഇടപെടും. ആ കാര്യത്തിൽ അവൻ ആ ഒരു കുട്ടിയോട് ഡാൻസ് കളിക്കുകയോ എന്തോ ചെയ്തു, സീനിയറായ പെൺകുട്ടിയോട്. ആ കുട്ടിയോടൊപ്പം ഡാൻസ് കളിക്കുന്നത് ഈ സീനിയറായ മറ്റുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവനോടൊപ്പം പഠിക്കുന്ന അവന്റെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഈ വിഷയം. അതോടൊപ്പം തന്നെ വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുള്ളത്, സിദ്ധാർത്ഥന്റെ പ്രവൃത്തി, അവന്റെ അവിടുത്തെ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ കോളേജില് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ ഫസ്റ്റ് ഇയർ തന്നെ കോളേജിൽ അവന്റെ പെർഫോമൻസും അവന്റെ അവന്റെ ഒരു സ്റ്റൈലും എല്ലാം വെച്ച് അവനെ CRP, അതായത് ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ തെരഞ്ഞെടുത്തു. അത്
പിന്നെ സി ആർ പി ആവുമ്പോ എന്തായാലും പാർട്ടി ഒരു യൂണിയനേ ഉള്ളൂ, യൂണിയന്റെ അംഗങ്ങളുമായിട്ട് ബന്ധം വേണം, അങ്ങനെ ചേട്ടന്മാരെ ആയിട്ട് സംസാരിക്കാറുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. കൂടാതെ അവൻ ഈ പ്രവർത്തികൾ അവനകൾ കഴിയുന്ന നല്ല രീതിയിൽ അവൻ സംഘടിപ്പിക്കുകയും ക്ലാസിന്റെ ഓരോ കാര്യങ്ങളും അവൻ കൃത്യമായി നിറവേറ്റുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അവൻ ഫ്രോഗർ ആയിരുന്നു. ഫ്രോഗർ എന്ന് പറഞ്ഞാൽ തവളകളെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു വിങ്ങിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം അവൻ അവിടുത്തെ യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫറാണ്, നല്ല ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അതോടൊപ്പം തന്നെ അവൻ NSS വോളണ്ടിയർ ആയിരുന്നു. അതോടൊപ്പം തന്നെ അവൻ ഇത് മറയൂർ സോറി നിലമ്പൂർ പോലുള്ള കാടുകളിൽ എന്തോ ഒരു ആവശ്യ സർവേകൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കോളേജിലെ എല്ലാ ആക്ടിവിറ്റീസിലും ഫുള്ളായിട്ട് ഫുൾ സ്വിംഗിൽ ഇരിക്കുകയും പെൺകുട്ടികളുടെ ഇടയിൽ ഫുള്ളായിട്ട് അവന് ഒരു സ്വീകാര്യതയും ഉണ്ടാകാതെ അവന്റെ ക്ലാസ്സിലെ അവന്റെ ക്ലാസ്മേറ്റ് അവന്റെ ബാച്ച്മേറ്റ് അവന്റെ റൂംമേറ്റ് ആയ റഹാൻ, അൽത്താഫ്, ഡാനി എബ്രഹാം, അക്ഷയ് പോലുള്ള കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. ഇതോടൊപ്പം തന്നെ ഇവരെല്ലാവരും കൂടെ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് ഈ 14-ാം തീയതി നടന്ന ഈ പെൺകുട്ടിയായിട്ടുള്ള ഡാൻസിനിടയിൽ എന്തോ സംഭവം ഉണ്ടെന്ന് സൃഷ്ടിക്കുകയും അത് അവിടത്തെ കോടതിയായ SFI കോടതിയിൽ അവതരിപ്പിക്കുകയും SFIയിലെ ജഡ്ജിമാരും വക്കീലന്മാരും അതിന് വിധി എഴുതുകയും അവനെ അവനൊരു കുറ്റം ചുമത്തി അവൻ അതിനൊരു വിധി നടപ്പിലാക്കിയതാണ് ഈ കൊലപാതകം. അവരുടെ വിധി നടപ്പിലാക്കിയതാണ് ഈ കൊലപാതകം. അതിക്രൂരമായി 3 ദിവസം ആഹാരവും വെള്ളവും കൊടുക്കാതെ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂറോളം പീഡിപ്പിച്ചതും, 2 രാത്രി 12 മുതൽ രാവിലെ 3:30 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയാൻ പറ്റിയത്. ഇതാണ് അവിടെ നടന്നത്. അത് ചുരുക്കം പറഞ്ഞാൽ SFIയുടെ പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം എന്ന് പറയുന്ന SFIയുടെ ഒരു സദാചാര ഒരു ഗുണ്ടായിസമാണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിച്ചത് എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. പിന്നെ അക്കാദമിക് മികവ് പുലർത്തുന്ന ഒരു കുട്ടിയോടുള്ള അവരുടെ തീർത്താൽ തീരാത്ത ഒരു പക വേറൊരു ഭാഗത്ത് നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഇനി ചേട്ടാ ഒരൊറ്റ കാര്യം എനിക്ക് ചോദിക്കേണ്ടത്, ഒരിക്കലെങ്കിലും നിങ്ങളോട് സിദ്ധാർത്ഥൻ ഈ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ എനിക്ക് ഇവിടെ പറ്റുന്നില്ല, എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല, ഇവിടെ ഞാൻ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുകയാണ് എന്നുള്ള കാര്യം ഒരിക്കലെങ്കിലും സിദ്ധാർത്ഥൻ നിങ്ങളോട് വിളിച്ച് പറഞ്ഞിരുന്നു? ഇല്ല, അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം സിദ്ധാർത്ഥൻ അവിടെ കോളേജിലുള്ള ചേട്ടന്മാരുടെ കഥകൾ വന്ന് നമ്മുടെ അടുത്ത് തമാശ രൂപേണ പറയാറുണ്ട്. ചേട്ടന്മാര് മദ്യപിക്കാറുണ്ട്, വളരെ ഇഷ്ടം പോലെ കുപ്പി, അത് 150 ഓ 200 ഓ കുപ്പികൾ അവൻ എണ്ണിയതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതോടൊപ്പം കഞ്ചാവിന്റെ ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടന്മാർ എന്തെങ്കിലും കാര്യം ചെയ്യുന്നെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കാറുണ്ടെന്നും ഇതൊക്കെ അവൻ തമാശ രൂപേണ മറ്റുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അവനെ പറ്റിയല്ല പറയുന്നത്. ഇതില് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് 14-ാം തീയതി ഈ ഇൻസിഡന്റ് നടന്നത് 15-ാം തീയതി രാവിലെയും അവനെ എന്തോ ചെറുതായിട്ട് ഉപദ്രവിച്ചു. അതോടൊപ്പം തന്നെ ആ 15-ാം തീയതിയാണ് ഈ വിഷയം നടക്കുന്നതെങ്കിലും അവൻ അപ്പൊ തന്നെ അവന്റെ അമ്മയെ വിളിക്കുന്നു, എനിക്ക് അവിടെ നടന്നത് ആ ലീവ് ഉണ്ടോ എന്ന് അറിയില്ല, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവാണ്, ഞാൻ അമ്മ ഞാൻ വീട്ടിലേക്ക് വന്നോട്ടോ, നാളെയും മറ്റന്നാളും സ്പോർട്സ് ഡേ ആണ്, അപ്പോ ഞാൻ പങ്കെടുക്കുന്നില്ല, എനിക്ക് വീട്ടിൽ വരാം. അമ്മ പറഞ്ഞു ആ വന്നോ മോനെ എന്ന് പറഞ്ഞു. അവൻ ട്രെയിൻ ടിക്കറ്റിന് പൈസയും ചോദിച്ചു, അവള് 500 രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ അവിടുന്ന് അതും പ്രകാരം തിരിച്ചതാണ്, വീട്ടിലേക്ക് വരാൻ വേണ്ടി അവൻ അവിടെ തിരിച്ചു. രാവിലെ ചുരത്തിൽ ബ്ലോക്ക് ആയതിനാൽ 2 മണിക്കുള്ള ട്രെയിൻ കിട്ടിയില്ല, അവൻ അതിനു പകരം വൈകുന്നേരമുള്ള ട്രെയിനിൽ കയറി രാവിലെ എത്തുമെന്ന് അമ്മയെ അറിയിക്കുകയും ചെയ്തു. അതിന് പ്രകാരം അമ്മ രാവിലെ 4 മണി കഴിഞ്ഞതും സിദ്ധാർത്ഥനെ വിളിക്കുന്നു, മോനെ നീ ട്രിവാൻഡ്രത്ത് എത്തിയോ, നെടുമ്പങ്ങാട് ബസ് കിട്ടിയോ എന്ന് അറിയാനാണ് വിളിച്ചത്. അപ്പോഴാണ് അവൻ പറയുന്നത്, ഇല്ല, എന്റെ സുഹൃത്തായ റഹാൻ എന്നെ അടിയന്തരമായി കോളേജിൽ എത്തണമെന്നും ഒരു സർട്ടിഫിക്കറ്റിന്റെ വിഷയമുണ്ടെന്നും ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ചെല്ലാൻ എന്നോട് പറഞ്ഞത് പ്രകാരം ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ കോഴിക്കോട് എത്തി ഉടൻ തന്നെ കോളേജിൽ എത്തുമെന്ന് അറിയിക്കുകയും ചെയ്യുകയാണ് അമ്മയെ അറിയിച്ചത്. അതും പ്രകാരം അമ്മ സമ്മതിച്ചു, ഓക്കെ അത് എന്തോ എമർജൻസി ആയിരിക്കും എന്ന് മനസ്സിൽ കണ്ടു. 8 മണിയായപ്പോ വിളിച്ചപ്പോഴാണ് അവൻ ഫോൺ എടുക്കുന്നില്ല. 9 മണിക്ക് വിളിച്ചപ്പോഴാണ് വീണ്ടും ഫോൺ എടുത്തു. മോനെ എന്താണ് ചോദിച്ചപ്പോ ഞാൻ കുറച്ച് കിടന്നുപോയി, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അമ്മ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിച്ചു അവ യാത്ര ചെയ്ത് എന്റെ ക്ഷീണം കൊണ്ട് കിടക്കുകയാണ്. ഇത് തന്നെയാണ് 9 മണിയും 10 മണിക്ക് വിളിച്ചപ്പോഴും ഇടയ്ക്ക് എടുത്തിട്ട് ഞാൻ കിടക്കുകയാണ്, പിന്നെ വിളിക്കാം, ഈ വാക്കുകളല്ലാതെ വേറൊന്നും പറയുന്നില്ല. തുടർന്ന് വിളിക്കുമ്പോ അവനെ കിട്ടാതെ ആവുമ്പോ അവന്റെ അമ്മ അവന്റെ സുഹൃത്തായതും അക്ഷയെ വിളിക്കും. മോനെ അവനെ കിട്ടുന്നില്ല, എന്താണ് നീ ഒന്ന് നോക്കെന്ന് പറയുമ്പോ അമ്മ ആന്റി ഞാൻ ഇപ്പൊ വിളിക്കാം എന്ന് പറയുന്നു. 5 സെക്കൻഡ് കഴിയും മുമ്പേ അവൻ പ്രതികരിക്കുകയും ചെയ്യും. അപ്പൊ ഫോൺ ആരുടെ കയ്യിലെന്ന് ഇപ്പൊ നമുക്ക് സംശയമുണ്ട്.
അത്തരത്തിൽ ഈ അക്ഷയ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമെങ്കിലും അവൻ ആ ഒരു കാര്യമോ യവനെ ഇത്രയും കൊടിയ പീഡനം അവിടെ ചെയ്യുന്നുണ്ടെന്ന് ഈ റഹാനോ അക്ഷയോ അൽത്താഫോ യവന്മാരാരും അവരോട് പറഞ്ഞിട്ടില്ല. ഇപ്പോ നമുക്ക് മനസ്സ് അതിനെ തുടർന്ന് 18-ാം തീയതി വരെ ഇത് തന്നെയാണ് തുടർന്നത്. ഇവർക്ക് ആ അതിൽ വലിയ സംശയമൊന്നും അവന്റെ അപ്പാക്ക് ഉണ്ടായില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെ സംസാരിക്കും, ചില അവിടെ തിരക്കുകൾ ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ തോന്നി. അതും പിന്നെ വിളിക്കുമ്പോ തന്നെ അക്ഷയ് ഒന്നും പറയുന്നില്ലല്ലോ. അക്ഷയ് പറഞ്ഞു ആന്റി അവൻ കിടക്കയാണ്, ഞങ്ങൾ എല്ലാരും കിടക്കയാണ് ആന്റി, ഞാൻ കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും സംശയമില്ല. 18-ാം തീയതി 11:30-12 മണിയോടുകൂടി അനിയത്തി വിളിക്കുന്നു. അവന്റെ അമ്മ അവന്റെ അമ്മ അവനെ വിളിക്കുന്നു. വിളിച്ചപ്പോഴാണ് അവൻ പറയുന്നത്, അമ്മ ഞാൻ 24-ാം തീയതി വരും, 25-ാം തീയതി ഉള്ള ഉത്സവത്തിന് ആറ്റുകാൽ പൊങ്കാലയുണ്ട്, അതോടൊപ്പം നീയാറ്റിൻകരയുള്ള പൊങ്കാലയുണ്ട്, എല്ലാത്തിനും പങ്കെടുക്കണം, ഞാൻ 25-ാം തീയതി അവിടെ എത്തത്തക്ക രീതിയിൽ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. 1 മണിയാവുമ്പോ കഴിക്കാൻ പോകുമെന്നും പറഞ്ഞു. പിന്നെ വരുന്ന വാർത്ത മരണ വാർത്തയാണ് 2:20 എന്നെ അവിടുത്തെ PG വിദ്യാർത്ഥി വിളിച്ചറിയിക്കുന്നത്. അപ്പം ഇത്രയും കാര്യം ഞാൻ പറഞ്ഞതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവനെ തിരിച്ചു വിളിച്ച റഹാൻ ഇപ്പോൾ 6 പേരെ അറസ്റ്റ് ചെയ്തതിലുള്ള പ്രതിയാണ്. അവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്മേറ്റിൽ പെൺകുട്ടികളോട് അവന് അവൻ മിംഗിൾ അവൻ സ്വീകാര്യത ഉള്ളതിൽ അസൂയ പൂണ്ട വ്യക്തിയാണ് ഈ അൽതാഫ്, റഹാൻ, ഡാനി അബ്രഹാം. ഇവർ 3 പേരും ഇപ്പം ഓൾറെഡി പ്രതിയാണ്. മറ്റവർ 3 പേരും 3 പേരും ഉൾപ്പെടെ 4 പേരും അവന്റെ ക്ലാസ്സിലുള്ള കുട്ടികളാണ് 12 ലിസ്റ്റിലുള്ളത്. റഹാൻ ഇപ്പൊ 6 പേരെ അറസ്റ്റ് ചെയ്തതിലുള്ള പ്രതിയാണ്. ഇനി അക്ഷയ്യാണ് അടുത്ത പ്രതിയായി വരാനുള്ള ഒരു കുട്ടി എന്നുള്ള അക്ഷയ്യാണ്. അക്ഷയിനും ഈ വിവരങ്ങളെല്ലാം അറിയാം. അവനെ ഇതുവരെയും പ്രതി ചേർത്തിട്ടില്ല, എന്താണെന്ന് അറിയില്ല. അപ്പം ഇത്രയാണ് നമുക്ക് അവിടുന്ന് ആ സമയത്ത് യവന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു വെറും ഒരു കുട്ടിയായിട്ട് ഡാൻസ് കളിച്ച് അതിലുണ്ടായ എന്തോ ഒരു ചെറിയ തർക്കത്തിനാണ് SFI കോടതി അവന് വധശിക്ഷ വിധിച്ചത്. ഇത് ആത്മഹത്യ തന്നെയാണ് എന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അവനെ പോലുള്ള ഒരു വ്യക്തി എന്തായാലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവന് ഇത്രയും ആംബിഷൻസ് ഉണ്ട്, അവന് വീട്ടിൽ വരണമെന്ന് തല്ലി വലിയ ആഗ്രഹമുള്ള പയ്യനാണ്, അവൻ അത് ചെയ്യാൻ തയ്യാറാവില്ല. രണ്ടാമത് അവന് 3 ദിവസത്തോളം ആഹാരവും വെള്ളവും ഇല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കോസ്റ്റ്ഗാർഡ് റിപ്പോർട്ടിലും അത് തെളിവാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയും കുടലിൽ ഇത്രത്തോളം പരിക്കേറ്റ ആ കുട്ടി, അതോടൊപ്പം തലയുടെ ബാക്കിൽ പരിക്കേറ്റ ഒരു കുട്ടി, ഇത്രയും ആരോഗ്യമുള്ളതുകൊണ്ട് മാത്രം വാരിയെല്ല് പൊട്ടാത്തതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞ കുട്ടിയുടെ നെഞ്ചിലേറ്റ ക്ഷതത്തിന്റെ വേദനയും അതിന്റെ നീരും എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കുട്ടി ഇത്രയും ഹൈറ്റിൽ കയറി ഒരു കുരുക്കിട്ട് കെട്ടാനുള്ള സാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴുത്തിലുള്ള ഒരു വലിയ മുറുക് അസ്വാഭാവികതയുണ്ട് എന്നാണ്. വലിച്ചു കെട്ടിയ പാടുണ്ട്. അപ്പോൾ കുറച്ചു മുന്നേ ഒരു ചാനൽ ചർച്ചയിൽ നമുക്ക് വേണ്ടപ്പെട്ട കുറെ വ്യക്തികൾ, നമ്മളെക്കാളും അറിവുള്ള വ്യക്തികൾ പറഞ്ഞതും ഇതാണ്, ഇവന് എന്തായാലും അങ്ങനെ അവൻ ആത്മഹത്യ ചെയ്യാനുള്ള ആരോഗ്യം അവൻ ഉണ്ടാവൂല. ഇത് ആരോ കയ്യിൽ നിന്ന് കയ്യബദ്ധം പറ്റി അവൻ മരിച്ച, അവന് ആരോ കൊന്നത് തന്നെയാണ്, കൊന്നിട്ട് കെട്ടി തൂക്കി. അല്ല സാർട്ടാ, സ്വാഭാവികമായിട്ടും ആത്മഹത്യക്ക് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, പുള്ളി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും പുള്ളി ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടില്ല, പുള്ളി വീട്ടുകാരോടൊന്നും വിളിച്ച് സംസാരിച്ചിട്ടില്ല. പുള്ളിക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ പുള്ളിക്ക് പഠിത്തം നിർത്തി തിരിച്ചു വരാമെന്നുള്ള ഒരു ഓപ്ഷൻ അതിന്റെ മുമ്പിൽ കിടക്കുന്നു. അത്രേ ഉള്ളൂ, ഞങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യും. അവന് അതായത് ഇതിൽ ഇപ്പൊ ഞാൻ പറയുന്ന ഈ അക്ഷയോ അല്ലെങ്കിൽ ഇതിൽ ചേർന്നിരിക്കുന്ന പ്രതികളിലോ അല്ലെങ്കിൽ അറിയുന്നുള്ള 130-ഓളം കുട്ടികൾ കണ്ടു നിന്നെന്ന് പറയുന്നു, 150-200 കുട്ടികളെ കോളേജിൽ സ്ട്രെങ്ത് ഉണ്ട്. ആരെങ്കിലും ഒരാള് ഒരു വാക്ക്, ഒരു മെസ്സേജ് അവരുടെ ബന്ധപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അയച്ചിട്ട് ഇങ്ങനെ ഒരു കുട്ടിയെ ഇത്രത്തോളം ക്രൂഡ പീഡനം നടത്തുന്നു, എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണമെന്നൊരു മെസ്സേജ് നമ്മൾ കിട്ടിയാൽ ഞങ്ങൾ ചെന്ന് അവനെ കൊണ്ടുവരും, ഞങ്ങൾക്ക് പഠിക്കണമെന്നില്ല, ഇത്രയും എൻട്രൻസ് എഴുതി ഈ ഒരു വലിയ കോഴ്സിന് ചേരാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ഒരു കോഴ്സ്, വേറൊരു നിസ്സാര കോഴ്സ് പഠിച്ച് ജയിക്കാൻ അവന് വലിയ സമയമൊന്നും വേണ്ട എന്ന് നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ PSC കോഴ്സിനു പോയാലും അവന് 21-ാമത്തെ വയസ്സിൽ ഒരു LD ക്ലർക്കായിട്ട് കയറാനും കഴിയും. അപ്പൊ അതൊന്നും വിഷയമേ അല്ല. യവനെ ക്രൂരമായി അവര് മർദ്ദിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അവൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇല്ലെങ്കിൽ തന്നെ അവൻ അഥവാ ചെയ്തതാണെങ്കിൽ അവന് അതിലേക്ക് തള്ളിവിട്ടു, അത് അവൻ ഇനി ചെയ്യാതെ മാർഗമില്ല എന്നും, നീ അല്ലെങ്കിൽ അവര് പരസ്യമായിട്ട് വെളിയിൽ നിന്നിട്ട് കയറി തൂങ്ങടാ എന്ന് കുരുക്കിട്ട് കൊടുത്തിട്ട് ചെയ്യിച്ചതും ആവാം. എന്തായാലും ആ നിലയ്ക്ക് നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. ഇനി നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ്? ഞങ്ങളിപ്പം അതിന് ശക്തമായ രീതിയിൽ ആ അറിവോടുകൂടി ഞങ്ങൾ ഉടനെ തന്നെ IDGP പരാതി കൊടുക്കുന്നു. അദ്ദേഹം അത് വളരെ ഗൗരവമായി എടുക്കുകയും DIG കൊണ്ട് തന്നെ അന്വേഷണ ചുമതല കൊടുക്കുകയും അതിനെ തുടർന്നാണ് CID നിന്നും ഈ അന്വേഷണം DYSP എത്തുന്നതും. ഇതിനിടയിൽ ഞാൻ പറഞ്ഞ ഒരു അധ്യാപകനും പോലീസും മറ്റുള്ള ഏജൻസികളും ഇടപെട്ട് നാഷണൽ
ആന്റി സോറി റാഗിംഗ് കമ്മിറ്റി അറിയിക്കുകയും അവരവിടെ കമ്മിറ്റി കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് 12 പേരെ സസ്പെൻഡ് ചെയ്തു. ഈ 12 പേരെ ഇതുവരെയും പിടിച്ചിട്ടില്ല. അതിൽ ഒരാളെ ഇന്ന് പിടിച്ചു എന്ന് വാർത്ത വന്നു. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തി മുഖ്യമന്ത്രി ഗവർണർ മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങി 11 ഏജൻസികൾക്ക് ഞങ്ങൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്, VC കൊടുത്തോടത്ത് അടിസ്ഥാനത്തിലാണ് 6 പേരെ തുടർ നടപടി എന്നുള്ള രീതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 8 പേരെ ചോദ്യം ചെയ്തേ 2 പേരെ വിട്ടയച്ചു, 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 12 പേരിൽ ഒരാളിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വൈകിപ്പിക്കുന്നത് അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഇത്രയും പോലീസ് സംവിധാനമുള്ള കേരളത്തില് ഈ 12 പീറ കുട്ടികൾ എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം വെറും 20ഓ 22ഓ അല്ലെ 25 വയസ്സിനകത്തുള്ള കുട്ടികൾ. പക്ഷെ അവരെ അങ്ങനെ പീറ കുട്ടികളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അവർക്ക് SFI കുട്ടികളാണ്, SFI കുട്ടികളാണ് അവർ. ഈ പ്രവർത്തി ചെയ്തിരിക്കുന്നത് കാടന്മാരാണല്ലോ. അതും പറയാം, മൃഗങ്ങളോട് തുല്യം നമുക്ക് ഉപമിക്കാൻ കഴിയില്ല. ഞാൻ വേറൊരു ചാനലിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷിബു അത് മൃഗങ്ങൾ വളരെ ബഹുമാനമുള്ളതാണ്, അതുകൊണ്ട് ഉപമിക്കല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് യവന്മാരെ ഏത് ഭാഷയിൽ പറയണമെന്ന് എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള യവന്മാരെ പിടിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ ആവശ്യം ഉടൻ തന്നെ ഈ 12 പേരെ അറസ്റ്റ് ചെയ്യുക. വീണ്ടുമുള്ള ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കോളേജിലെ മുഴുവൻ കാര്യങ്ങളും അറിയാന്നുള്ള ഡീൻ, അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ കാന്തനാഥൻ, ഈ കാന്തനാഥൻ പറഞ്ഞത് കുട്ടികളടുത്ത് പറഞ്ഞത്, നിങ്ങൾ ആരും ഈ കാര്യം ഒരു കാരണവശാലും പുറത്ത് പറയരുതേ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് നടപടി ഉണ്ടാകും, കോളേജില് സൽപ്പേര് ഒരിക്കലും ആരും മുന്നിട്ട് വരരുത് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം ഡീനാണ് ആ കുട്ടിയെ സിദ്ധാർത്ഥന്റെ അഴിച്ചു കിടത്തിയതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഹോസ്പിറ്റലൈസ് ചെയ്തത്. എന്നിട്ടാണ് പോലീസിന് ഇൻഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഡീനിനും ഈ കാന്തനാഥനും ആ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. അതോടൊപ്പം ഈ ഹോസ്റ്റലിൽ ഒരു വാർഡൻ ഉള്ള കാര്യം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാർഡൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉണ്ടാവും എന്നാണ് ഡീൻ പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പൊ ഇവര് 3 പേരും കുറ്റവാളികളാണ്. ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഡീനാണ് ഇതിലെ പ്രധാന പ്രതി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇവരുടെ അറസ്റ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം ഈ അധ്യാപകര് 98% അധ്യാപകരും ഈ വിവരം മറച്ചു വെച്ചു. കാരണം ഇപ്പോ എനിക്ക് ഇന്ന് കിട്ടിയ വിവരമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, കോളേജില് പ്രമോഷനുമായി ബന്ധപ്പെട്ടോ ഈ സ്ഥാനക്കയറ്റം എന്തൊക്കെയോ അവർക്ക് ഗുണകരമായ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഈ വിവരം പുറത്തറിഞ്ഞാൽ അത് തടസ്സപ്പെടും, അതിന് ലേറ്റ് ആവും, അവരെ ശമ്പളത്തിനെ ബാധിക്കും. ആ ഒരു ഒരു നീചമായ ഒരു എന്തോ പറയാം, അവരുടെ ഒരു താല്പര്യം എന്തോ താല്പര്യമാണെന്ന് നിങ്ങൾ ഇന്ന് ഊഹിച്ചോളണം. അതിനു വേണ്ടിയാണ്, വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാവം പിടിച്ച ഒരു കുട്ടിയുടെ, 20 വയസ്സ് മാത്രമായ ഒരു കുട്ടിയെ തല്ലിക്കൊല്ലുന്നതിന് കൂട്ടുനിൽക്കുകയും കെട്ടിത്തൂക്കുകയും ചെയ്തതിനും ഇവര് കൂട്ടുനിൽക്കുകയും SFIയിലെ എല്ലാ കാടത്തരമായ പ്രവർത്തികൾക്കും ഇവര് പൂർണ്ണ സപ്പോർട്ടാണ് ഈ അധ്യാപകനും ഡീനും ഈ കാന്തനാഥനും ഉൾപ്പെടെ ഉള്ളവർ. കാന്തനാഥന്റെ ഭാര്യ അവിടുത്തെ ഒരു ടീച്ചർ, ഒരു സ്റ്റാഫാണെന്ന് പറയുന്നു. അവര് ഉന്നതകളിൽ ബന്ധമുള്ള ആളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. SFIയുടെ കാർത്തം സിദ്ധാർത്ഥന്റോടു കൂടി അവസാനിക്കുമോ എന്ന് യാതൊരുവിധ ഉറപ്പും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം SFI ഉള്ളിടത്തെല്ലാം SFIയുടെ ഈ കാർത്തവും ഉണ്ട്. SFI ഉള്ള എല്ലാ കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ അടിമകളാക്കി അടിമ മനോഭാവത്തോടുകൂടി ഭരിക്കുകയും സദാചാര ബോധത്തോടുകൂടി വിദ്യാർത്ഥികളെ കാണുകയും ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ പോലും ചൊറിച്ചിന് വരുന്നവന്മാർ ആണ് SFIക്കാരെന്നും പറയാതെ നിർവാഹമില്ല. കാരണം SFIയുടെ തലപ്പത്തിരിക്കുന്ന ഗുണ്ട പോലും ജാതീയമായ ഒരു പെണ്ണിനെ അധിക്ഷേപിച്ച് നിനക്ക് തന്തയില്ലാത്ത കുട്ടിയെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ ഒരു ഉത്തമ മാതൃക സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് സിദ്ധാർത്ഥന്റെ ഈ രീതിയിലുള്ള, ഇത്ര താലിബാൻ തോറ്റുപോകുന്ന രീതിയിലുള്ള സിദ്ധാർത്ഥൻ അനുഭവിച്ച ഈ ക്രൂരതകൾക്ക് സിദ്ധാർത്ഥന് നീതി കിട്ടിയേ മതിയാകൂ. അതിന് ഏതച്ഛൻ വരെ പോയെന്നാലും അങ്ങനെ തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.